ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ലേണേഴ്സ് ഫ്രണ്ട്ലിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തിരക്കിട്ട് അപ്ലിക്കേഷൻ കൊടുക്കരുത്, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കാരണം പലരും മിസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് മാർക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള നോൺ ക്രിമിനിയർ, അതേപോലെ തന്നെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർവേഷൻസ് ഒക്കെ. നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ഉപകാരമാണ് ഉണ്ടാവുന്നത്. 48 മാർക്ക് വേണ്ടതിന് പകരം 42 മാർക്ക് വേണ്ടു എന്നൊക്കെ പറയുന്നത് വലിയ ഒരു റിലാക്സേഷൻ തന്നെയാണ്. അപ്പൊ തിരക്ക് പിടിച്ചിട്ട് ആരും സെറ്റിന് അപ്ലൈ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് കുറച്ച് മിനക്കേടായിരിക്കും, കാരണം വില്ലേജിലും വില്ലേജ് ഓഫീസിലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടുക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ്സിന് അർഹരായിട്ടുള്ളവർ അത് അപ്ലൈ ചെയ്യുക. അത് കിട്ടിയതിന് ശേഷം മാത്രം സെറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ അപ്പോൾ ബാക്കി ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് വിഷമം തോന്നുമായിരിക്കും, നമുക്കിതൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. എന്ത് ചെയ്യാനാ, പഠിച്ചേ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് ആ ഒരു റിസർവേഷനിൽ വരുന്ന ആൾക്കാർ നോൺ ക്രിമിനിയർ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള റിസർവേഷനാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് മാത്രം അപ്ലൈ ചെയ്യാം. നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സെറ്റിന് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേണിംഗ് ഡിസയറാണ്. ഇത്തവണ തന്നെ ഞാൻ സെറ്റ് ക്ലിയർ ചെയ്യും, എനിക്ക് ഇപ്രാവശ്യം സെറ്റ് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആദ്യത്തെ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വെറുതെ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഈ പരീക്ഷ എടുക്കരുത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, 30,000-40,000 ആൾക്കാരാണ് ഓരോ വർഷവും സെറ്റ് എക്സാം എഴുതുന്നത്. അതിൽ നിന്ന് വിജയിക്കുന്നത് 1,000 ചില്ലറയോ 2,000 ചില്ലറയോ ആൾക്കാരോ മാത്രമാണ്. അപ്പോൾ അത്രയും ടഫായിട്ടുള്ള, അത്രയും കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്കിത് പാസ്സായേ തീരൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എന്തായാലും എത്തണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും എത്ര മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തും. എൻ്റെ അടുത്ത് സ്റ്റുഡൻസ്, ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചർ ഇടക്കിടക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമോ പഠിച്ചുവോ പഠിച്ചുവോ പഠിച്ചു. ഞാൻ അങ്ങനെ ചോദിക്കുന്നവരുടെ ഞാൻ ചോദിക്കാറുണ്ട്, പഠിച്ചു കഴിഞ്ഞോ പഠിച്ചു കഴിഞ്ഞോ. പക്ഷേ അതിനേക്കാളുപരി ആര് ചോദിച്ചാലും ആര് ചോദിച്ചില്ലെങ്കിലും ശരി, പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പഠിക്കും എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക. കാരണം ഈ PSC എക്സാംസിലൊക്കെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ വരുന്നവർ അവർ തന്നെ മെനക്കെട്ടിരുന്ന് പഠിക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് ആരും അവരുടെ അടുത്ത് പോയി ചോദിക്കാറില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. അവർക്ക് പഠിക്കേണ്ട സമയം അവർ കണ്ടെത്തും. അതിപ്പോൾ രാത്രിയാണേലും പകലാണേലും സമയങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കും. പിന്നെ ചില എല്ലാവർക്കും ഓരോ എക്സ്ക്യൂസസ് ലൈഫിൽ ഉണ്ടാവും. ചിലപ്പോൾ കുഞ്ഞു മക്കളുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ സ്വന്തമായിട്ടൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അത് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ കണ്ടെത്തുക, രാവിലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങളിപ്പോൾ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്ലാസ്സസ് ആണ്, കേട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കേൾക്കാം, ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേൾക്കാം. ഈ ഓഡിയോ ക്ലാസ് എന്നുള്ള രീതി ലേണേഴ്സ് ഫ്രണ്ടിൽ കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. എനിക്ക് PDF ഉണ്ടാക്കാനും കൊടുക്കാനും മടിയായിട്ടൊന്നുമല്ല. ഞാൻ സെറ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത്, ഇത് പലർക്കും അറിയുന്ന കാര്യമാണ്, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ മുമ്പ് കേട്ടവരാണെങ്കിൽ എനിക്ക് അത് പിന്നെയും കേട്ടിട്ടുണ്ടാവും. എന്നാലും പറയാം, ഞാൻ BEd പഠിക്കുന്ന സമയത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ, BEd കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കാനൊരു അവസരം ഉണ്ടാവരുത്. BEd കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ജോലിക്ക് കയറണം. അപ്പോൾ ജോലിക്ക് കയറണമെങ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, എനിക്ക് ഹൈസ്കൂൾ UP LP പഠിപ്പിക്കാൻ താല്പര്യമില്ല, ഹയർ സെക്കൻഡറി തന്നെ വേണം. കുറച്ച് അഹങ്കാരമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്ക് ഹൈസ്കൂളിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതതിന് മോശമായിട്ട് കണ്ടിട്ടൊന്നുമല്ല, ഒരു വാശി. അതായത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പറ്റും എന്നുള്ളൊരു അഹങ്കാരവും വാശിയും ഉള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ BEd പഠിക്കുന്ന സമയത്ത്, എനിക്ക് BEd പഠിക്കുന്ന സമയത്ത് തന്നെ സെറ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷേ ഞാൻ എന്നിട്ട് ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കി എന്താ ഇതിൻ്റെ സിലബസ്. അപ്പോൾ എനിക്കറിയില്ല, LBS ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്ന, ഒരു കാര്യം ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പം ഞാനിങ്ങനെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ സെറ്റ് ക്ലിയർ ചെയ്ത ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു കോളേജിൽ. അപ്പോൾ ആർക്കും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരേണ്ട ധാരണയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ്, ഞാൻ ഇംഗ്ലീഷാണല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാം. അപ്പോൾ BEd നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസൊക്കെ നടക്കുന്ന സമയമാണ്.
എനിക്ക് ഓർമ്മയുണ്ട് സെപ്റ്റംബർ 11 ആ സമയത്ത് പരീക്ഷ ഉണ്ടായിരുന്നത്. സെപ്റ്റംബർ 11 പരീക്ഷ ഉറപ്പാണ്, കാരണം സെപ്റ്റംബർ 9 എനിക്കൊരു പെണ്ണ് കാണല് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണ് കാണൽ നടത്തിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ആ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, വരല്ലേ, എനിക്കൊരു പരീക്ഷയുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയിൽ ഈ തിരക്ക് കൂടി എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റൂല. ആദ്യത്തെ പെണ്ണ് കാണലാണ്, ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ, എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വരരുത്, എനിക്ക് പരീക്ഷയാണ്, എനിക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വന്നോ ഒന്ന്, അത്രത്തോളം ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആ പുള്ളീനാണ് എന്നെ കല്യാണം കഴിച്ചത്. പെണ്ണ് കാണൽ പിന്നെ അടുത്ത വർഷത്തേക്കൊക്കെ മാറ്റി അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഞാൻ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് ആദ്യത്തെ കാര്യം. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, സിലബസോ കാര്യങ്ങളോ എനിക്കറിയില്ല. കാരണം LBSൻ്റെ സൈറ്റിൽ പോയിട്ട് സിലബസ് എടുക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഹിന്ദി ചാനൽ കണ്ടു, ഒരു ഓഡിയോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹിന്ദി ചാനൽ. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തതൊക്കെ വലിയൊരു സംഭവമാണ്. വീട്ടിൽ ഞാൻ പറഞ്ഞു എനിക്ക് ജോയിൻ ചെയ്യണം, അന്നേരം 10,000 എങ്ങാനാണ് അതിന് ഫീസ്. എന്തിന് ഞാൻ അതിന് സിലബസ് പോലും അറിയാണ്ട് എന്തിനു പഠിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇത്രയും എമൗണ്ട് ഒന്നും തരാൻ വേണ്ടി പറ്റില്ല, നീ പഠിക്കില്ല, എന്തിനാണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള, അതായത് ഞാൻ വെറുതെ തമാശ കളിച്ച് നടക്കുമെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വാശി പിടിച്ച് ആ പൈസ വാങ്ങി, അമ്മ പൈസ തന്ന് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, അത് ഹിന്ദി ക്ലാസ്, ഹിന്ദിയിലാണ് അവർ പറയുന്നത്. എനിക്ക് ഹിന്ദി അറിയില്ല. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡിഗ്രി വരെയും സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം എടുത്ത ഒരാളാണ്. അപ്പം എനിക്ക് ഹിന്ദി അറിയില്ല, ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി. പിന്നെയുള്ളത് സമയത്തിൻ്റെ പ്രശ്നം. ടീച്ചിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ സമയമില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുമ്പിലുള്ള വലിയൊരു പ്രശ്നം പറഞ്ഞാൽ, 10,000 രൂപ വീട്ടിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എനിക്ക് പഠിക്കാൻ സമയമില്ല, കാരണം നമുക്ക് ലെസൺ പ്ലാൻ എഴുതണം, വേറെ സ്കൂളിൽ പോയിട്ടുള്ള ക്ലാസ് എടുപ്പ് രീതികളാണല്ലോ. അപ്പോൾ തീരെ സമയമില്ലാത്ത സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് പഠിക്കാം. ഞാൻ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് എത്തും. രാവിലെ 9:30 എത്തേണ്ടതാണെങ്കിൽ ഞാനൊരു 9:45 എത്തും. ആ കാമണിക്കൂർ ഞാൻ ഈ ഓഡിയോ ക്ലാസ് കേട്ടിട്ട് പഠിക്കും. പിന്നെ ഫ്രീ ടൈം എപ്പോൾ കിട്ടുന്നോ അപ്പോൾ ഞാൻ പഠിക്കും. ഓരോ ഫ്രീ ടൈമിലും ഞാൻ പഠിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പഠിക്കും, പിന്നെ വൈകുന്നേരം പഠിക്കും. വൈകുന്നേരം കുറച്ച് നേരം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവുക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലെസൺ പ്ലാൻ എഴുതേണ്ട തിരക്ക് കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂർ മാത്രമേ എനിക്ക് കിട്ടുമെങ്കിൽ ആ 1 മണിക്കൂർ സ്മാർട്ടായിട്ട് പഠിക്കാം. ഞാൻ ഓഡിയോ ക്ലാസ് കേട്ടിട്ട് പോയിൻ്റ് എഴുതി വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഹിന്ദിയിൽ പറയും, ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കും. അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് സെറ്റ് പരീക്ഷ അന്ന് എഴുതിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. സെക്കൻഡ് പേപ്പർ പരീക്ഷ എഴുതിയിട്ട്, ഫസ്റ്റ് പേപ്പറിൻ്റെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സെറ്റിന് അപ്ലൈ ചെയ്തു പരീക്ഷ. അപ്പോൾ എൻ്റെ വിചാരം ജനറൽ നോളേജ് ആണ്, ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ജനറൽ നോളേജ് ആണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാണ്ട് അങ്ങ് പോയി. ഫസ്റ്റ് പേപ്പർ കിട്ടിയപ്പോൾ കിളിപോയി. പിന്നെ BEd പഠിക്കുന്നതുകൊണ്ട് സൈക്കോളജി ഫിലോസഫിയൊക്കെ കുറച്ച് അറിയായിരുന്നു. സെക്കൻഡ് പേപ്പർ കിട്ടിയെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ പഠിച്ചിട്ട് പോയതാണല്ലോ, ഇംഗ്ലീഷ് ഈ ഹിന്ദി ചാനൽ നോക്കിയിട്ട് പഠിച്ചതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. പരീക്ഷ ഞാൻ നേരത്തെ എഴുതി കഴിഞ്ഞു. നേരത്തെ ഈ 120 questions ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടായിട്ടാകുമ്പോൾ അവിടെ ഉണ്ടായ ഇൻവിജിലേറ്റർ ഇങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പരീക്ഷ നോക്കുമ്പോൾ ബാക്കി എല്ലാ കുട്ടികളും ഭയങ്കര ടഫാണ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചാടിക്കറി, ഭയങ്കര ഈസി പരീക്ഷ. എനിക്ക് 70 മാർക്കിന് മുകളിൽ ഇംഗ്ലീഷിലുണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് 42 മാർക്ക് പാസ്സാവാൻ വേണ്ടെങ്കിലും 70 മാർക്കിനടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം കണഞ്ഞ് പരിശ്രമിച്ച്, എൻ്റെ കയ്യിൽ സമയം ഉണ്ടായിരുന്നില്ല, ഒരുപാട് എല്ലാ കാര്യങ്ങളും എനിക്ക് വിപരീതമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് ഞാൻ പഠിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് എനിക്ക് സെറ്റ് ക്ലിയറായി. ആ പരീക്ഷയുടെ റിസൾട്ട് വന്നെന്ന് അമ്മ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം 44,000 പേർ പരീക്ഷ എഴുതിയതിൽ 1,000+ ആൾക്കാർ മാത്രമേ വിജയിച്ചു. അപ്പോൾ 10 എന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ്, നീ സൂപ്പറാണല്ലേ, ഇത്രയും ആൾക്കാർ പരീക്ഷ ചെയ്തിട്ട് നീ ഇതിൽ ക്ലിയർ ചെയ്തല്ലോ. അത് ഭയങ്കര പിന്നെയും എൻ്റെ ആത്മവിശ്വാസത്തെ കൂട്ടുകയും ചെയ്തിട്ടില്ല. കാരണം എന്ത് കാര്യവും നമ്മൾ മനസ്സറിഞ്ഞ് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ എത്തിച്ചേരുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു വാശി ഉണ്ടാവണം, അത് നല്ല വാശിയായിരിക്കണം. നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റിലൂടെ നമ്മൾ ആ വാശീനെ എടുക്കണം. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ഓഡിയോ ക്ലാസ്സിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ഓഡിയോ ക്ലാസ് കേട്ട് പഠിച്ചത് കൊണ്ട് തന്നെ ഒരു നോട്ട്ബുക്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ചോദിക്കുന്നവർക്ക് എൻ്റെ നോട്ട്ബുക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അതായത് ആ ഇപ്പോൾ വില്യം ലാംഗ്ലാനിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോസറിനെ കുറിച്ചിട്ടോ പഠിക്കുകയാണെങ്കിൽ ഞാൻ
എൻ്റെ ബുക്കിൽ ഞാൻ ഏത് ഭാഗത്താണ് ഞാൻ ചോസറിനെ കുറിച്ച് നോട്ട് എഴുതിയിട്ടുള്ളത്, ഏത് ഭാഗത്ത് ഏതൊക്കെ പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമെന്ന്. കാരണം നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചത് ഞാനാണ്, എൻ്റെ എഫേർട്ട് അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ടീച്ചർ ക്ലാസ് എടുത്താണെങ്കിലും ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ വലിയ കടൽ പോലത്തെ ഒരു സബ്ജക്റ്റാണ്. ലോക ലിറ്ററേച്ചറാണ്, വേൾഡ് ലിറ്ററേച്ചറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യൻ ലിറ്ററേച്ചർ, കനേഡിയൻ, അമേരിക്കൻ, പല ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ ഓഡിയോ കേട്ട് പഠിച്ചതുകൊണ്ട്, നോട്ട് എഴുതി പഠിച്ചുകൊണ്ട് ഏത് ഭാഗത്ത് എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് സെറ്റിന് വേണ്ടിയിട്ടൊരു ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഓഡിയോ ഫോർമാറ്റ് മാത്രമേ ഫോളോ ചെയ്യൂ എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ക്യാപ്സ്യൂള് പോലെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മടി വരും. ക്ലാസ് ആകുമ്പോൾ പഠിക്കുക, PDF നോക്കി പഠിക്കുക എന്നൊക്കെയുള്ള ചിന്തയിൽ മടി വരും. ആ മടി ഓരോ ദിവസം കഴിയുന്നവരും പോയി അവസാനം സെറ്റ് ക്ലിയർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു മടിയും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിയോ ഫോർമാറ്റിലുള്ള ക്ലാസ് കൊടുക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് പഠിക്കാം. പിന്നെ നമ്മളുടെ അടുത്ത് നിന്ന് ഫീസ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്, കാരണം നമ്മളുടെ ഒരു ആനിവേഴ്സറി ഓഫറാണ്. പേപ്പർ 1 2000 രൂപയും പേപ്പർ 2 3000 വരുന്നത്. ഈ 3000 ഉം 2000 ഉം എന്ന് പറയുന്നത് 1 വാലിഡിറ്റിയിലാണ്. അതായത് പേപ്പർ 1 ഉം 2 ഉം എടുത്ത് പഠിക്കുന്ന ഒരാൾക്ക് 5000 രൂപ മാത്രമേ ആവുള്ളൂ. ദെൻ ഇനി പിന്നെ പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞത് സിലബസ്. സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സിലബസ് എടുത്ത് പഠിക്കണം. എനിക്ക് പറ്റിയ അവധ സിലബസ് അറിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ സിലബസ് അവൈലബിൾ ആണ്. 2016 അവസാനമായിട്ട് സിലബസ് മാറിയിട്ടുള്ളത്. ഇപ്പോഴും 2016 സിലബസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ സിലബസ് ഒന്നെങ്കിൽ നിങ്ങൾ പ്രിൻ്റൗട്ട് എടുക്കുക. പ്രിൻ്റൗട്ട് എടുത്തിട്ട് ഒരു കഴിയുന്നതും അത് പകർത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ പ്രിൻ്റൗട്ട് എടുത്തിട്ട് അതൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ധാരണ വരും, ഞാൻ ഇത്ര വരെ പഠിച്ചു, ഇനി എനിക്ക് ഇത്രത്തോളം പഠിക്കാനുണ്ട്. PDF ഒരു പ്രിൻ്റൗട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഏതെല്ലാം പഠിച്ചു, ഇനി എത്ര പഠിക്കാനുണ്ടെന്നുള്ള ഒരു ബോധം തലയിലേക്ക് പെട്ടെന്ന് വരില്ല. അത് എഴുതി വെച്ചതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലാണ് ഇത്രയേ പഠിച്ചിട്ടുള്ളൂ, ഇനി എനിക്ക് 3 പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ 4th പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഇനി. അപ്പോൾ ആ ഒരു ദിവസം, പരീക്ഷയുടെ ദിവസം എത്തുന്നതിനനുസരിച്ച് നമ്മുടെ ടെൻഷനും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും കൂടി വരും. അതുകൊണ്ട് സിലബസ് എഴുതിയെടുത്ത് വെക്കുന്നത് ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാണാം, അങ്ങനെ പഠിക്കാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ സെറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ PSCയിലെ പോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്ന പോലെ ഏറ്റവും ആദ്യം എത്തുന്നവർ മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ വരിക. ഇതിലൊരു കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇത് ഈ സെറ്റ് ക്ലിയർ ചെയ്യും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഞാൻ അതാ അങ്ങനെയുള്ള കുറച്ച് സ്ട്രാറ്റജീസ് എടുക്കുക. കാരണം മാത്സ് ഞാൻ എത്ര പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് തലയിൽ കയറുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ മാത്സിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം മെനക്കെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പഠിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ പല മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക, എത്ര മാർക്കേ മാത്സിന് വരാറുള്ളൂ. കുറഞ്ഞതൊരു 10 ക്വസ്റ്റ്യൻസ് മാത്രമേ മാത്സിൽ വരാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ 120-ൽ 110 ക്വസ്റ്റ്യൻസ് മറ്റ് മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മാത്സ് ഞാൻ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഡിഫിക്കൾട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാം. പക്ഷെ ഒരിക്കലും സൈക്കോളജിയും ഫിലോസഫിയും എഡ്യൂക്കേഷനും സ്കിപ്പ് ചെയ്യരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 60 എഡ്യൂക്കേഷനും 60 കറണ്ട് അഫെയേഴ്സ് എന്നുള്ള രീതിയിലാണ് സെറ്റിൻ്റെ പരീക്ഷയ്ക്ക് അത് ജനറൽ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ 60 കറണ്ട് അഫെയേഴ്സ് ആൻഡ് ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയും ചോദ്യം വരാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടുന്ന് ചോദ്യം വരുന്നു ഇല്ല. മറ്റ് 60 എഡ്യൂക്കേഷനാണ്. അപ്പോൾ സൈക്കോളജി, ഫിലോസഫി, എഡ്യൂക്കേഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കറണ്ട് അഫെയേഴ്സ് കുറച്ച് ധാരണകൾ, അവാർഡ്സ്, സ്പോർട്സ്, പുതിയ ഇൻവെൻഷൻസ്, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫെയേഴ്സിനും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ PYQ, LBS വെബ്സൈറ്റിൽ നിന്ന് PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് നോക്കുക. അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവായിരിക്കും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഞാൻ തരുന്നില്ല. കാരണം അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ അതിലെ ക്വസ്റ്റ്യനിൽ 4 എടുത്തിട്ടും പഠിക്കണം. ഒരു ചോദ്യത്തിൻ്റെ 4 എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രം ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല, ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ സെൽഫ് സ്റ്റഡി നല്ലതാണ്. കാരണം അതിനുള്ള മെനക്കെടാനുള്ളൊരു സമയവും സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുക്കുക, അങ്ങനെ സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. സമയം കുറവുള്ളവർക്കാണെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയാണെങ്കിൽ ലൈവ് ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും.
പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഏരിയ ഫോക്കസിംഗ് ആണ്. ഈ മെയിൻ ഏരിയ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജി, ഫിലോസഫി, എഡ്യൂക്കേഷൻ തന്നെയാണ് മെയിൻ ഏരിയ. അതായത് നമ്മളുടെ സിലബസിലെ യൂണിറ്റ് 3, അതായത് പേപ്പർ 1-ലെ ജനറൽ പേപ്പറിലെ യൂണിറ്റ് 3 മുതലാണ് മെയിൻ ഏരിയ വരുന്നത്. ദെൻ റിവിഷൻ, എല്ലാ ദിവസവും റിവിഷൻ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പഠിച്ചതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം അത് വായിച്ചു വെക്കുക, അതാണ് റിവിഷൻ. ആ ഒന്ന് രണ്ട് പ്രാവശ്യം അത് വായിക്കുന്ന സമയത്ത് മനസ്സിൽ കയറും. പിറ്റേന്ന് പഠിക്കാനിരിക്കുമ്പോഴും ഈ തലേന്ന് പഠിച്ച പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് തലേന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കാം. ഞാൻ 2018 സെറ്റ് എഴുതുന്നത്, ഇപ്പം 2024. ഇപ്പോഴും ഞാനിങ്ങനെ നിധി പോലെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് ഞാനന്ന് സെറ്റിന് പ്രിപ്പയർ ചെയ്ത സമയത്തുള്ള എൻ്റെ ബുക്ക്. അന്ന് ഞാൻ കാസർഗോഡായിരുന്നു, ഇപ്പം ഞാൻ കൊച്ചിയിലാണ് താമസം. പക്ഷേ എവിടെ പോവാണെങ്കിലും ഞാൻ കൂടെ കൊണ്ടുപോകുന്നൊരു സാധനമാണിത്. കാരണം എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത്. അപ്പം ഞാൻ അന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വൃത്തി ഉണ്ടാവില്ല, നീറ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഓഡിയോ കേട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് സമയക്കുറവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ എഴുതിയെടുക്കുക, എനിക്ക് വായിക്കാൻ പറ്റുന്ന പോലെ എഴുതിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് വൃത്തിയൊന്നും ഉണ്ടാവില്ല. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ സിലബസ് എഴുതിയെടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് സിലബസ് അറിയില്ലായിരുന്നു, ഇത് വേറെ ഏതോ ഒരു പരീക്ഷയുടെ സിലബസാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ വേറെ ഏതോ ഒരു പരീക്ഷയുടെ സിലബസാണ് ഞാൻ എടുത്തിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഞാനിങ്ങനെ സിലബസ് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടോ, ഇത് ഞാൻ പഠിച്ചു, ഇത് ഞാൻ പഠിച്ചു. അപ്പം എനിക്ക് ധാരണ വരും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പഠിച്ചിട്ടില്ല എന്നുള്ള ധാരണ എനിക്കുണ്ടാകും. എൻ്റെ ബുക്കിൻ്റെ ആദ്യത്തെ കുറേ പേജ് സിലബസ് തന്നെയാണ് വരുന്നത്. ദെൻ പഠിച്ച കാര്യങ്ങൾ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുക. ഇതിപ്പോൾ ആദ്യം വരുന്നത് ലാംഗ്ലാൻഡിനാണ്. അപ്പം ലാംഗ്ലാൻഡിൻ്റെ വർക്കിൻ്റെ ഓരോ റെഫറൻസ് ആണ്, ടവർ എന്ന് പറയുന്ന ഹെവൻ ആണ്, ഇങ്ങനെയുള്ള ഓരോ റെഫറൻസ് കുഞ്ഞു കുഞ്ഞു വരകളായിട്ട് എഴുതി വെച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറക്കിൾ പ്ലേ, മൊറാലിറ്റി പ്ലേ, ഇതെനിക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ എഴുതിയുള്ളത്. പ്രോപ്പർ ഇംഗ്ലീഷ് ആയിരിക്കില്ല, പ്രോപ്പർ മലയാളം ആയിരിക്കില്ല, എനിക്ക് എങ്ങനെയൊക്കെയോ മനസ്സിലാവുന്ന ആ രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നിറച്ചും ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സാണ്. പിന്നെ ഓരോ ഒരു റൈറ്ററിൻ്റെ തന്നെ ആണെങ്കിലും അടുത്ത റൈറ്ററിലേക്ക് പോകുമ്പോൾ അത് രണ്ട് വര വെച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു വര വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്കും കിട്ടുന്ന രീതിയിൽ, അത് എനിക്ക് കിട്ടും, മറ്റൊരാൾക്ക് കിട്ടുന്നില്ല. ഞാൻ എഴുതി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ട് അങ്ങനെ എഴുതി പഠിച്ചിട്ടുള്ളൊരു നോട്ടാണിത്. ഇത് ഫുൾ എഴുതിയിട്ടുണ്ട്. ആ കുറഞ്ഞൊരു 2 മാസത്തെ സമയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ 2 മാസത്തെ സമയം കൊണ്ട് ഞാൻ മൊത്തം പഠിച്ചിട്ടുണ്ട്. ലിറ്ററേച്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ടിക്കിട്ട ഏരിയാസ് കാണില്ലേ, ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റിൽ 6 ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ 4 എണ്ണേ പഠിക്കുകയുള്ളൂ. കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഴുതി വെച്ചതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കിന് ഞാൻ ഏരിയാസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു യൂണിറ്റിൽ 12 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആ 12 മൊഡ്യൂളിലെയും ഓരോ ടോപ്പിക്കുകൾ വീതം പഠിക്കാം, ചിലത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു 6 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 എണ്ണത്തിനെങ്കിലും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചിന്തിക്കാറില്ലേ, ഇപ്പോഴാണ് ഞാൻ 10-ാം ക്ലാസ് എഴുതുന്നതെങ്കിൽ ഞാൻ ഈസി ആയിട്ട് അന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ മാർക്കൊക്കെ കിട്ടുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോളജ് ലെവലിൽ കൂടി, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമുക്ക് അന്നത്തെ പരീക്ഷ ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പം അതേപോലെ തന്നെ സെറ്റ് 11 വർഷവും 12 വർഷമൊക്കെ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാർ നമ്മളടുത്തുണ്ട്. ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. അവർ പഠിക്കാത്തതുകൊണ്ട് ആയിരിക്കില്ല. ഈ 11 വർഷവും പരീക്ഷ എഴുതിയവർക്ക് സബ്ജക്ട് നോളജസ് ഒക്കെ ഏകദേശം ഉണ്ടാവും, പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ള ധാരണ ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ആദ്യ യൂണിറ്റ് മാത്രമേ പഠിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സ്ട്രാറ്റജി പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് കിട്ടാതെ പോകുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, ഈ പരീക്ഷയുടെ അടുത്ത് വരുമ്പോൾ എല്ലാ സെൻറ്റേഴ്സിലും ഫീസ് കുറയും, അപ്പോൾ ആ സമയത്ത് പൈസ കൊടുത്ത് പഠിക്കാമെന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു കാര്യം കൂടി ചിന്തിക്കണം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കൂടി കുറവാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു 30 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സിന് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സബ്ജക്ട് നോളജ് ഉള്ളവർക്ക് ആ ക്രാഷ് കോഴ്സ് ഉപകാരപ്പെടും. പൈസ കുറവ് എന്ന് കരുതിയിട്ട് അത് ചിന്തിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ സമയവും അറിവും ആ സമയത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ദെൻ കോഡ് ഉണ്ടാക്കി പഠിക്കുക, സ്വന്തമായിട്ട് ഓരോ കോഡുകൾ ഉണ്ടാക്കി പഠിക്കുക, സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്മാർട്ട് ലേണിംഗ് ആയിരിക്കണം എപ്പോഴും ഉണ്ടാക്കേണ്ടി
ഉണ്ടാക്കിയെടുക്കേണ്ടത്. സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കടമ്പ ചാടിക്കടക്കാൻ പറ്റും. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു ഒരു ആ ഒരു മുള്ളുവേലി ഇല്ല. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ മാർക്ക് കിട്ടുന്നവർ മാത്രമാണ് വിജയിക്കുക, അങ്ങനെയുള്ളൊരു സംഭവവും ഇല്ല. 240 മാർക്കേ വേണ്ടു, 120 48 മാർക്കേ വേണ്ടു. അപ്പോൾ പകുതി മാർക്ക് പോലും നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഈ സെറ്റ് എക്സാമിൻ്റെ രീതി അനുസരിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്ക് ഈ കാണുന്ന ആൾക്കാരെ സ്വയം ചിന്തിക്കുക, എന്നെക്കൊണ്ട് എന്തുകൊണ്ട് 120 മാർക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് അതിനേക്കാളും കഴിവുണ്ട് എന്നുള്ളൊരു ധാരണ, ഒരു ബോധം സ്വയം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു മക്കളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവർ എങ്ങനെയായി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴൊക്കെ ക്ഷീണം പിടിക്കും. മക്കളെ നോക്കി കുഞ്ഞു മക്കളുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും. കാരണം എൻ്റെ മോനിപ്പോൾ ഒരു 3 വയസ്സാവാനാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്നിരുന്നാൽ പോലും സ്വയം ഒന്ന് ചിന്തിക്കുക, നാളെ കുഞ്ഞ് വളർന്ന് കുഞ്ഞ് നഴ്സറിയിലൊക്കെ വരുന്ന പ്രായമാകുമ്പോഴും നിങ്ങൾ ഈ പരീക്ഷ ഒന്നും ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും വീണ്ടും വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക, നമുക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് ഒരു നാണംകെട്ട കാര്യമാണ്. നാണംകെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ പലതും നമ്മൾ കേൾക്കേണ്ടി വരും. ഓരോ കാര്യത്തിനും ഹസ്ബൻഡിൻ്റെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ നമ്മൾ പൈസ ചോദിക്കുമ്പോൾ അവർ പറയും നിന്നെന്തിന് കൊള്ളാമെന്നുള്ള, അത് അതിനേക്കാളും നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. ഈ പരീക്ഷ, ഓരോ പരീക്ഷ എഴുതുന്നതിന് നമ്മൾ 1000 രൂപയോ 500 രൂപയോ അഡ്മിഷൻ ഫീസ് കൊടുത്തിട്ടാണ്, അപ്ലിക്കേഷൻ ഫീസ് കൊടുത്തിട്ടാണ് പരീക്ഷ എഴുതുന്നത് തന്നെ. അപ്പോൾ ആ ഒരു തീരുമാനം ആദ്യം എടുക്കണം. ഈ പരീക്ഷ ഞാൻ ക്ലിയർ ചെയ്യും, എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ക്ലിയർ ചെയ്യുമെന്നുള്ളൊരു തീരുമാനം ആദ്യം എടുക്കണം. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ആരും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നതല്ല, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. പേപ്പർ 1 2000 രൂപയും പേപ്പർ 2 3000 രൂപയാണ് ഫീസ്. ഓഡിയോ ക്ലാസ്സസ് ആയിരിക്കും. ഓഡിയോ ക്ലാസ്സസിൻ്റെ കൂടെ അതിൻ്റെ ഷോർട്ട് നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജനറൽ പേപ്പറിലൊക്കെ. മറ്റ് സബ്ജക്ട്സുകളാണെങ്കിൽ കോമൺ ആയിട്ടുള്ള PDF ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ PDF ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. PDF എന്നുള്ളത് അവസാന നിമിഷം നിങ്ങൾക്ക് വായിച്ചു നോക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അതല്ലാണ്ട് സെൽഫ് നോട്ട് ചെയ്യുന്ന മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ക്യൂസസ് അറ്റൻഡ് ചെയ്യും, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ തരുന്നുണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞു മക്കളുടെ അമ്മമാരുടെ, ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഇങ്ങനെ എന്താ പറയണ്ടേ, എൻ്റെ ആൾ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സമയവും സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങളായിട്ട് കണ്ടെത്തുക. ഓക്കെ, നന്നായി പഠിക്കും.